നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിൽ ഏത് വിധേനയും അധികാരം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കച്ചകെട്ടലാണ് മുഖ്യമന്ത്രിയായ ബസവരാജ് ബൊമ്മ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈയിടയിൽ അടിക്കിടെ ഉണ്ടായ രണ്ട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം എടുക്കുന്ന നിലപാട് എത്രത്തോളം അരാജകവാദമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്നത്. അതിനകത്ത് രണ്ട് സമുദായത്തിൽപ്പെട്ട രണ്ട് പ്രവർത്തകരുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദ പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. ഇവിടെ യോഗിയുടെ യു പി ആക്കാൻ എനിക്ക് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ ബസവരാജ് ബൊമ്മയുടെ വാക്കുകൾ എന്ത് ഉദ്ദേശിച്ചാണ് എന്നുള്ളത് കൃത്യമാണ്. ബുൾഡോസർ രാജ് ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് കൃത്യമായി കർണാടകയിൽ പറയുന്നുണ്ട്. യു പിയിൽ പ്രതിപക്ഷത്തെ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ യോഗി ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നുവെന്നും കർണാടകയിലെ നേതാവായ ഡി കെ ശിവകുമാർ പറയുകയുണ്ടായി. ഡി കെക്ക് കൃത്യമായ നീക്കങ്ങൾ അറിയാം. ബി ജെ പി എങ്ങനെയാണ് അധികാരത്തിലെത്തിയെന്നും ഡി കെക്ക് കൃത്യമായി അറിയാം. ഇനി ജെ ഡി എസുമായി ഒരു സഹകരണവും ഇല്ല എന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. മാത്രമല്ല ജെ ഡി എസ് പ്രദാനം ചെയ്യുന്നത് ബി ജെ പിക്ക് വേണ്ടി തന്നെയാണെന്നും ജെ ഡി എസിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഫലത്തിൽ ബി ജെ പിക്ക് എത്തുന്ന വോട്ടുകൾ തന്നെയാണെന്നും കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട്. ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം, അതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. 150 കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കെൽപ്പുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും അത് പലകുറി തെളിയിച്ചിട്ടുള്ളതാണെന്നും 2013 കുറച്ചുകൂടി മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ആവർത്തിക്കുമെന്നും 10 ശേഷം കോൺഗ്രസ് മാസ്മരികമായ തിരിച്ചുവരവായിരിക്കും നടത്തുന്നതെന്നും ഡി കെ ശിവകുമാർ പറയുകയുണ്ടായി. നിരവധിയായ പ്രശ്നങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഹരം കൊള്ളിക്കുന്നുണ്ട്. ഡി കെ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടിയ പാർട്ടി തന്നെയായിരുന്നു. എന്നാൽ ഹതഭാഗ്യരായ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ജനതാദൾ സെക്യുലർ ആണ്. അവരുമായിട്ടുള്ള നേർക്കുനേറുള്ള ഏറ്റുമുട്ടൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കുറച്ചു. എന്നാൽ ബി ജെ പി ഏറ്റുമുട്ടിയത് കോൺഗ്രസിനോട് മാത്രമാണ്. ജെ ഡി എസ് ഉള്ള മൈസൂർ മാണ്ഡ്യ മേഖലയിലൊന്നും ബി ജെ പിയുടെ സാന്നിധ്യം പോലും കുറവായിരുന്നു. അവിടെ സാധാരണയായി ബി ജെ പിക്ക് എം പിമാർ പോലും വരാറില്ല. സുമലത അംബരീഷ് പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചാണ് മാണ്ഡ്യ ലോക്സഭാ സീറ്റിൽ വിജയിച്ചത്. അന്നേരം ബി ജെ പി പിന്തുണ കൊടുത്തിരുന്നു. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ അനുവദിക്കാത്തത് വലിയ തെറ്റായിപ്പോയെന്ന് ഇപ്പോൾ പല നേതാക്കളും പറയുന്നുമുണ്ട്. രാഷ്ട്രീയത്തിനതീതമായി ഇപ്പോൾ വലിയ സ്വീകാര്യത ഡി കെ ശിവകുമാറിന് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നതും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ഇനി വാശി പിടിക്കില്ല എന്നുള്ളതും ഇരട്ടി ലാഭമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ബസവരാജ് ബൊമ്മ തീർത്തും ഒരു പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചുരുങ്ങിയ നാളുകൾ കൊണ്ടെന്ന് കർണാടകയിലെ ബി ജെ പി നേതൃത്വം തന്നെ എഴുതി തള്ളിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയ നേതാക്കൾ ആരെങ്കിലും വരുമോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തേജസ്വി സൂര്യ അടക്കമുള്ളവരുടെ പേരുകൾ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഒരു യുവ നേതാവിന് മാത്രമേ ഇനി കർണാടകയിൽ ബി ജെ പിയുടെ അധികാരം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കരുതുന്നത്. എന്നാൽ ഡി കെ ശിവകുമാർ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ആരെയൊക്കെ ഇറക്കിയാലും ഞങ്ങളുടെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും. എം എൽ സി തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിന്റെ ആധിപത്യം കർണാടകയിൽ കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും അതിന്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഉണ്ടാകുന്നതെന്ന് ഡി കെ അവകാശപ്പെട്ടു.